നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ക്ലീൻ ആകാനായിട്ട് ഇത് സഹായിക്കും. ഇത് ഒരു സ്പൂണോളം കോഫി പൗഡർ ഉണ്ട്. ആക്നെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് അരിപ്പൊടി സഹായിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ സ്ക്രബ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്കൊരു പാക്ക് പോലെയും ഉപയോഗിക്കാം. നമ്മുടെ സ്കിൻ ഇൻസ്റ്റൻ്റ് ആയിട്ട് ബ്രൈറ്റ് ആകാനും റിഫ്രഷ് ആകാനും സഹായിക്കുന്ന ഒരു സ്ക്രബാണ് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഇന്ന് ഈ ഒരു സ്ക്രബ് കോഫിയും അതുപോലെ തന്നെ അരിപ്പൊടിയും ഒക്കെ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ക്ലീൻ ആകാനായിട്ട് ഇത് സഹായിക്കും. പ്രത്യേകിച്ച് ഡെഡ് സെൽസ് എല്ലാം റിമൂവ് ചെയ്യാനും നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആകാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു സ്ക്രബ് തയ്യാറാക്കുക എന്നും ഉപയോഗിക്കുക എന്നും നോക്കാം. നമുക്ക് ഈ ഒരു സ്ക്രബ് തയ്യാറാക്കാനായിട്ട് കോഫി പൗഡർ, ഇനി വേണ്ടത് അരിപ്പൊടിയാണ്. നമ്മൾ പഞ്ചസാര ഉപയോഗിക്കുന്നവരുണ്ട് ചിലർ, അതിന് പകരമായിട്ടാണ് നമ്മളിവിടെ അരിപ്പൊടി എടുത്തിട്ടുള്ളത്. അരിപ്പൊടി ചെറിയൊരു സ്ക്രബ് പോലെ നമ്മുടെ സ്കിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. റോസ് വാട്ടർ ആവശ്യത്തിന് ഒരു സ്പൂൺ ചന്ദനപ്പൊടി. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തയ്യാറാക്കാനായിട്ട് കോഫി പൗഡർ ഒരു ബൗളിൽ എടുക്കാം. ഇത് ഒരു സ്പൂണോളം കോഫി പൗഡർ ഉണ്ട്. ഈ കോഫി പൗഡർ നമ്മുടെ ചർമ്മത്തിലുള്ള ഇൻഫ്ലമേഷൻ കുറയ്ക്കും എന്ന് മാത്രമല്ല, ആക്നെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഒരു സ്പൂൺ നിറയെ അരിപ്പൊടിയാണ്. അരിപ്പൊടി ചേർത്ത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക. അരിപ്പൊടിക്കും ഒരു സ്ക്രബ് എഫക്റ്റ് ആണുള്ളത്. അതായത് നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് അരിപ്പൊടി സഹായിക്കുന്നുണ്ട്. അതുപോലെ സൺ ഡാമേജിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യും. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ നിറയെ ചന്ദനപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്കിൻ ബ്രൈറ്റേൺ ചെയ്യാനായിട്ടും സഹായിക്കുന്നുണ്ട് ഈ ചന്ദനപ്പൊടി. ആൻറ്റി ഏജിങ് ബെനിഫിറ്റ്സ് ഉള്ളതാണ് ചന്ദനപ്പൊടിക്ക്. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് നമ്മളിവിടെ. ഇനിയാണ് ഇതിലേക്ക് നമ്മൾ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ റോസ് വാട്ടർ എടുക്കുന്നതിന് കാരണം എൻ്റെ സ്കിൻ കുറച്ച് ഓയിലി ആയിട്ടിരിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ തൈര് ചേർക്കാം, ഒരു കോമ്പിനേഷൻ സ്കിൻ ഉള്ളവരാണെങ്കിൽ തേൻ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്ക്രബ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്കൊരു പാക്ക് പോലെയും ഉപയോഗിക്കാം. അതായത് സ്ക്രബ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഇത് മുഖത്തൊരു പാക്ക് പോലെ തന്നെ വെക്കുക. അതിനുശേഷമാണ് കഴുകി മാറ്റേണ്ടത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇനി ഉപയോഗിക്കേണ്ടതെന്നുള്ളതും ഏത് സമയത്താണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളതൊക്കെ നോക്കാം. നമ്മുടെ സ്ക്രബ് പ്ലസ് പാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് പ്ലീസ് പാച്ച് ടെസ്റ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം ഫേസിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം ടാനിങ്ങിൻ്റെ ഇഷ്യൂസ് കാണാനുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് കുറച്ച് അധികമായിട്ട് ഓയിലി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നമൊക്കെ ഒന്ന് പരിഹരിക്കാനായിട്ടും അതുപോലെ ബ്ലാക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ടും നമ്മുടെ സ്കിൻ ഒന്ന് റിഫ്രഷ് ആക്കാനും ഒന്ന് ബ്രൈറ്റ് ആക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്യാം. കൈ വെച്ചിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഒന്ന് ചെറുതായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാനുള്ളത് കൊണ്ട് എല്ലായിടത്തും നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി രണ്ട് കൈ ഉപയോഗിച്ച് നന്നായിട്ട് ഒരുപാട് പ്രഷറൊന്നും ഇല്ലാത്ത രീതിയിൽ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്കൊക്കെ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് ഇത് ഇങ്ങനെ തന്നെ ഫേസിൽ ഇരിക്കട്ടെ. കുറച്ചൊന്ന് വലിഞ്ഞു കഴിയുമ്പോഴേക്കും, അതായത് ഈ ഒരു പാക്കിൻ്റെ, അതായത് ഈ സ്ക്രബ് പാക്കിൻ്റെ ഗുണങ്ങളൊക്കെ സ്കിന്നിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം നമുക്കത് കഴുകി മാറ്റാം. അപ്പോൾ സ്കിന്നിൽ നമ്മുടെ സ്ക്രബൊക്കെ ഉപയോഗിച്ച് ഒരു 2-3 മിനിറ്റ് വെച്ചതിന് ശേഷം ഞാൻ കഴുകി മാറ്റിയിട്ടുണ്ട്. മുൻപത്തെ ഇതിനേക്കാളും നല്ല ഫ്രഷ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്കിൻ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. നിങ്ങളും ഇത് യൂസ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് നല്ല ഒരു റിസൾട്ട് തരും. കുറച്ചുകൂടെ സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആകാനായിട്ട് സഹായിക്കും. അപ്പോൾ നിങ്ങളും കുറച്ചാൾ ഉപയോഗിക്കുക. ആഴ്ചയിൽ ഒരു 1-2 തവണ ഉപയോഗിച്ചാൽ മതിയാകും. വൈകുന്നേര സമയങ്ങളിൽ ഉപയോഗിക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ ടിപ്സുകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.